KSSP Pera or New Jamandalam Venida Dinatranam Sangadapisu. KSSP Samstana Councillor PP Dhanalakshmi Udkanam Chedu. Annama teacher Chadangina Adikshiai Jayasri Matanur Mukhya Prabhashanam Nadati. Chinnamma teacher Medi George Dakshaini Valsama George Susama Pushpa Matthew SJ Paulin Annama Jansi Payam Gracie Elsama Sicily Temini Rabia Tudangavar Chadangina Asham Sakalnarna Samsarisu. PC Vargis Kunyanandan Master Narayanan തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മിമിക്രി, ഗ്രൂപ്പ് ഡാൻസ്, മോണോ ആക്ട്, അക്ഷര ശ്ലോകം എന്നിവ അവതരിപ്പിച്ചു. മേരി ജോർജ് ഉളിക്കൽ നന്ദി പറഞ്ഞു. 11 കഴിഞ്ഞ് 14 കഴിഞ്ഞ് ആ ദിവസങ്ങളിൽ ആ കൊല്ലങ്ങളിലൊക്കെ അവരെ പ്രതിഷേധവുമായി നടന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭ 1975 വനിതാ ദിനമായിട്ട് ആഘോഷിക്കാൻ മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് മുതൽ ലോകം മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. വനിതകൾക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കണം എന്നും പറഞ്ഞിട്ടുള്ളതായ പ്രക്ഷോഭങ്ങളും അതുപോലെ ചടങ്ങുകളും ഒക്കെ ലോകരാഷ്ട്രങ്ങളിൽ മാർച്ച് 8 വനിതാ ദിനമായിട്ട് കൊണ്ടാടാൻ തുടങ്ങി. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി 13 ഇന്ത്യ രാജ്യത്ത് വനിതാ ദിനമായി കൊണ്ടാടുന്നത്. കാരണം സരോജിനി നായിഡു എന്ന് പറഞ്ഞ ആ മഹൽ വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മഹിളാ പ്രസിഡന്റ് അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഒരു ഗവർണർ എന്ന നിലയിൽ ഉയർന്നു വന്ന ഭാരതരത്നം എന്ന് തന്നെ പറയപ്പെടുന്ന ആ ധീരവനിതയ്ക്ക് ജന്മദിനമാണ് ഫെബ്രുവരി 13. അപ്പം ഇന്ത്യയിൽ ഫെബ്രുവരി 13 വനിതാ ദിനമായി ഇന്ത്യയിൽ വനിതാ ദിനമായിട്ട് നടത്തുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ധീരവനിതകൾ ഒരുപാട് നമ്മുടെ രാജ്യത്തും ഇന്ത്യ രാജ്യത്തും അതുപോലെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാവരെയും നമ്മൾ ആദരിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്കിന്നും അതൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്.